യഹോവേ ഞാൻ നിനക്ക് കീർത്തനം പാടും. എട്ട് പ്രാവശ്യം സംഘടനക്കാരൻ ആവർത്തിച്ച് ആവർത്തി പറയാണ്, ഞാൻ ദൈവത്തിനോട് തീരുമാനമെടുത്തിരിക്കുന്നു. I will focus on the Lord. ഞാൻ ദൈവത്തിൽ ആശ്രയം വയ്ക്കും, ദൈവത്തിലേക്ക് ദൃഷ്ടി ഉയർത്തും, ഞാൻ അവനിൽ മാത്രം ശ്രദ്ധ വെക്കും. Praise God, hallelujah. ഈ കോർപ്പറേറ്റ് വർഷിപ്പിന് കടന്നു വരുമ്പോൾ വ്യക്തിപരമായിട്ടുള്ള കർത്താവിനുള്ള ആരാധനയ്ക്കും പ്രാധാന്യമുണ്ട്. When we come together, we personally, in person, we must have a connection with the Lord and worship Him. നമ്മുടെ ആരാധന ഈ സീലിങ്ങിൻ്റെ താഴെ നിന്നാൽ പോരാ, അത് മുകളിലേക്ക് കയറണം. അതിന് നമ്മുടെ ഹൃദയവും നമ്മുടെ അകത്തെ സ്പിരിറ്റും പ്രൈസ് ഗോഡ് ദൈവാത്മാവും നമ്മുടെ കണക്ഷൻ ഉണ്ടാകണം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ആരാധന സ്വീകരിക്കുന്ന ആരാധ്യനായ ഉന്നതനായ ദൈവം ഉയരത്തിലുണ്ട്. ആ ദൈവത്തെ ആരാധിക്കുവാൻ അങ്ങനെ ഡിറ്റർമിനേഷൻ ചെയ്യുകയാണ്. ഞാൻ നിനക്ക് കീർത്തനം പാടും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ആമേൻ. വ്യക്തിപരമായി കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ, സ്തോത്രം ചെയ്യുവാൻ, കീർത്തനം പാടുവാൻ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അങ്ങനെ തീരുമാനമാണ് കാണുന്നത്. മാത്രമല്ല രണ്ടാം വാക്യത്തെ വാക്യം, ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വെക്കും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ബ്ലെയിംലെസ് ആയിട്ട് എന്നെ കുറിച്ച് ഒരു അപവാദം പറയാനില്ലാത്ത വിധത്തിൽ ഞാൻ ശ്രദ്ധയോടെ ജീവിക്കും. എനിക്ക് എത്ര മനോഹരമായ ചിന്തയാണ്. Praise God. No one can point their finger upon me. എന്റെ ജീവിതം അതുപോലെ ശ്രദ്ധിച്ചിരിക്കും. ഹല്ലേലൂയാ. പ്രൈസ് ഗോഡ്. ഞാൻ വിളിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാ. വൈ ഗോഡ് ഹാസ് ചോസൻ അസ്. തിരഞ്ഞെടുത്ത് അവൻ്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. ഗോഡ് ഹാസ് ചോസൻ അസ്. ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് പൊക്കിയെടുത്ത് ഈ ലോകത്തിൻ്റെ കുഴിഞ്ഞ ചേറ്റിൽ നമ്മളെ പൊക്കിയെടുത്ത് ക്രിസ്തുവാം പാറമേൽ നിർത്തിയത് വിശുദ്ധരായി നിഷ്കളങ്ക തീരണം. അവൻ സംഘടന ഞാൻ പറയാണ്, ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വെക്കും. പ്രൈസ് ഗോഡ്. ഇനിയും എൻ്റെ വീട്ടിലെങ്ങനെ ആയിരിക്കും? പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഒരിക്കലും പിള്ളേരും മമ്മിയും പറയുന്നു, ഈ പപ്പ വീട്ടിൽ വരുമ്പോൾ ഇറ്റ്സ് എ ഡിഫറെൻ്റ് പേഴ്സൺ. പപ്പ ആ ചർച്ചിലെങ്കിൽ ഇരുന്നാൽ മതിയായിരുന്നു. ഒരു ചെറിയ കട്ടിൽ കൊണ്ടുവന്ന് ചർച്ചിലിട്ട് അവിടെ ഇങ്ങനെ താമസിക്കായിരുന്നു നമുക്ക്. വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. പ്രൈസ് ഗോഡ്. നമ്മുടെ പെരുമാറ്റം. Praise God. Hallelujah. Amen. I will walk within my house in the integrity of my heart. Praise God. Amen. ജീവിതത്തിൻ്റെ ഇൻ്റഗ്രിറ്റി വീട്ടിൽ വെളിപ്പെടുത്തണം. മറ്റാരും അതിനും ഭാര്യ സാക്ഷ്യം പറയണം, എൻ്റെ ഭർത്താവ് ഒരു ഭക്തനാണ്. പ്രൈസ് ഗോഡ്. ആമേൻ. എലിശയുടെ അടുത്ത് ആ സൗകര്യവും സാക്ഷ്യം പറഞ്ഞു, നിന്റെ ദാസൻ എൻ്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു. പ്രൈസ് ഗോഡ്. വീട്ടിൽ നല്ല സാക്ഷ്യം. പിന്നെ വ്യക്തിപരമായ കാര്യമാണ് അടുത്ത വാക്യം. എന്താണ്? ഞാനൊരു നീചകാര്യം എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വയ്ക്കുകയില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. I will set no worthless things before my eyes. Neeja kaaryam enna kannu munpil vekkilla. Avi neeja kaaryam kannu munpil vechal neeja pravarthi cheyan vendi nammude nammude pravarthi aayithil adayathiru. Ani kannil koodiyana ottiri pravarthi pishaya sharirathilekku irakki vidunu. നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തെ കൊണ്ട കുഴിച്ചടിക്കുന്ന ഇനിഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സംഘടനക്കാരൻ ഡിറ്റർമിൻ ചെയ്യുകയാണ്, ഞാൻ ദൈവത്തെ സ്തുതിക്കും, എൻ്റെ വ്യക്തിപരമായ ജീവിതം ദൈവമായിട്ടൊരു ബന്ധമുണ്ട്,
എന്നെ വീട്ടിൽ നന്നായി പെരുമാറും. പ്രൈസ് ഗോഡ്. മാത്രമല്ല എന്നെ കണ്ണു മുമ്പിൽ ഞാൻ നീതികാര്യം വെക്കില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ നോട്ടത്തിൽ നിന്ന് വലിയ പിശക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. കർത്താവ് തന്നെ പർവ്വത പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, ലുക്ക് വിത്ത് ലസ്റ്റ് ഇസ് ഈക്വൽ ടു അഡൾട്ടറി. കേട്ടോ? ലസ്റ്റ് പറഞ്ഞാൽ മോഹത്തോടുകൂടി ഒരു നോട്ടം വ്യഭിചാര കുറ്റത്തിന് തുല്യമാണെന്ന്. അപ്പം നോട്ടം അങ്ങനെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഞാനൊരു നീതാരായ കണ്ണുമ്പിൽ വെക്കുകയില്ല. നമുക്ക് ഈ കർത്തമേഷ കഴിഞ്ഞിട്ട് പോകുമ്പോൾ എല്ലാ ആഴ്ചയും സാധാരണ വാക്യങ്ങളുടെ വാക്യമുണ്ട്. എല്ലാ മാസത്തിലും ഒന്ന് ദിവസം ലേഖന 5:22 വാക്യം എന്ന് അറിയാമോ? 5:22. സകലവിധ ദോഷവും വിട്ടകലുവീൻ. അബ്സ്റ്റെയിൻ ഫ്രം എവരി ഫോം ഓഫ് ഈവിൽ. എല്ലാവരും കേട്ടാ ഞാൻ പോകുന്നു. അബ്സ്റ്റെയിൻ, കീപ് അവേ ഫ്രം എവരി ഫോം ഓഫ് ഈവിൽ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ എൻ്റെ കണ്ണുകൾ നീചകാര്യം ഞാൻ വെക്കുകയില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു, അതെന്നോട് ചേർന്ന് പറ്റുകയില്ല. അപ്പൊ ഈ മുറുകെ പറ്റുന്ന ഒരു കാര്യമായി പാപം എന്ന് പറയുന്നത്. നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളെ പിടിപെടത്തില്ല, കൂടെ കൂടുന്ന കാര്യമാണ് മുറുകെ പറ്റുന്ന. അങ്ങനെക്കാരെ പറയാണ്, അതെന്നോട് ചേർന്ന് പറ്റുകയില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പാപത്തെ കാണുമ്പോൾ ഒരു ഷോക്ക് തോന്നുന്നില്ലെങ്കിൽ സംതിങ് ഇസ് റോങ് സംവെയർ. കേട്ടോ? പാപത്തെ താലോലിക്കുവാൻ സ്വഭാവമെങ്കിൽ, തീരുമാനമെങ്കിൽ ഇതൊരു ശരിയായിട്ടുള്ള അർത്ഥം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 2 പത്രോസ് 2:14 വാക്യം. ശപിക്കപ്പെട്ട മക്കളെന്നാ പറയുന്നത്, ഈ ക്വാറ്ററിപ്പെട്ടവരെ. പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുക, വ്യഭിചാരങ്ങളെ കണ്ട് രസിക്കുക എന്ന് പറഞ്ഞാൽ അത് വേറെങ്ങും പോകണ്ട, മുറിക്കാത്തിരുന്നാൽ മതി. ടി വി ഓൺ ചെയ്തേച്ച് ഈ സീരിയലും പിന്നെന്താണ് സിനിമയെ കണ്ടാൽ ഈ പറഞ്ഞ കാര്യം അതുപോലെ അക്ഷരം നടക്കുന്ന കാര്യമാണ്. ശരിയാണോ? എന്തൊക്കെ സാറിന് ടി വി കാണത്തില്ലല്ലോ. ടി വി അല്ല, സിനിമ കാണത്തില്ല, ടി വി കാണും. ശരിയാണോ? എന്തൊക്കെ വസ്തുകാരെ, സിനിമ കാണുമോ? ചിലർ ചിരിക്കുന്നുണ്ട്. ഞാൻ ഒരു വീട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ചെന്നു, ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് ആയിരുന്നു. പക്ഷെ ചെന്നപ്പോൾ മോഹൻലാലും മമ്മൂട്ടി കളി കിടന്നുകൊണ്ടിരിക്കുക അവിടെ. എന്നെ ഞാൻ ചെന്നപ്പം ഏറെ മാന്യതയുള്ളവരായി എന്നെ കണ്ടപ്പോൾ ഓഫ് ചെയ്തു. കഷ്ടം. വേറെപ്പെട്ട ദൈവ മക്കളുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളും വേറെപാടിൻ്റെ വിശുദ്ധിയുടെയും ആ ശക്തി വ്യാപരിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത വായിച്ചതാ, 20 കോഴിക്കുഞ്ഞുങ്ങളെ ഒരു മുറിക്കകത്തിട്ടിട്ട് ടി വി ഓൺ ചെയ്തു 24 hours. കോഴിക്കുഞ്ഞുങ്ങളെ കേട്ടോ, മനുഷ്യനില്ല, മനുഷ്യക്കുഞ്ഞുങ്ങളല്ല. 1-2 മാസം കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞുങ്ങളെ പഠിച്ചു പോയപ്പോൾ ഈ കോഴി 20 കോഴിക്കുഞ്ഞിനെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. ദീസ് ചിക്കൻസ് വെർ ബിക്കം ബ്ലൈൻഡ്. ഗ്ലൂക്കോമ എന്ന് പറഞ്ഞൊരു അസുഖം പിടിച്ച് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ പിള്ളേർക്കും പലർക്കും 5 വയസ്സും 10 വയസ്സും ആകുമ്പോൾ കണ്ണാടി വെക്കേണ്ടി വരുന്ന കാര്യം അറിയാമോ? എന്താ കാരണം എന്നറിയാമോ? ഓ,
വഴക്കുള്ളവരൊക്കെ വേണ്ടി ഈ ഒരു സാധനമുണ്ട്, ചാവ് അങ്ങോട്ട് പോയി കൊടുക്കും അല്ലെങ്കിൽ മൊബൈൽ കൊടുക്കും, അത് കളിച്ചുകൊണ്ടിരിക്കുക. അവർ ഉണർന്നിരുന്നാൽ ഇതാ പരിപാടി, ഭക്ഷണം കഴിക്കണം, ടി വി ഓൺ ചെയ്താൽ മതി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പിന്നെ അവരുടെ ജീവിതത്തിൻ്റെ വൈകല്യങ്ങൾക്ക് പ്രധാന കാരണം അതാ. പ്രൈസ് ഗോഡ്. അബ്സ്റ്റെയിൻ ഫ്രം എവരി ഈവിൾ ഫോം. സകല ദോഷവും വിട്ടകലുവിൻ. ഇവിടെ ഇത് പറയാതെ പിന്നെ എപ്പോഴാ എപ്പോഴാ കേൾക്കേണ്ടത്? എവിടെ നിങ്ങൾ കേൾക്കേണ്ടത്? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മുടെ ഈ ടി വിയുടെ മണിക്കൂർ കുത്തിയ സമയത്ത് ദൈവത്തിന് വചനമാക്കിയ സമയം കണ്ടെത്തും, പ്രാർത്ഥിക്കുന്ന സമയം ചെലവഴിക്കും. ഒരു മണിക്കൂർ നേരം പ്രാർത്ഥിക്കാൻ ചെലവഴിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇൻസ്റ്റെഡ് ഓഫ് സ്പെൻഡിങ് അവേഴ്സ് ടുഗദർ ബിഫോർ ടി വി. ഈ സീരിയൽ നിർത്തി കഴിയുമ്പോൾ പിന്നെ അടുത്ത ഇനി അടുത്ത എന്തോ ആണ് അടുത്ത ചിന്ത, നമ്മൾ ഭാവനയാണ് അടുത്ത എന്തോ ആയിരിക്കും. അപ്പം അടുത്ത എന്താണെന്ന് അറിയാൻ വേണ്ടി അടുത്ത സെഷന് നമ്മൾ പോയിരുന്നിരിക്കും. ആകർഷിക്കുന്ന ഒരു പൈസ ഈ വ്യാപാരമാണ്. യോബ് പറയുന്നു, ഞാൻ എൻ്റെ കണ്ണുമായി നിയമം ചെയ്തിരിക്കുന്നു. ഐ മേഡ് എ വാവ് വിത്ത് മൈ ഐസ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാനൊരു നീച കാര്യങ്ങളാണ് എൻ്റെ കണ്ണുമായി ഞാൻ അനുവദിക്കില്ല. ഐ മേഡ് എ വാവ് വിത്ത് മൈ ഐസ്. പ്രൈസ് ഗോഡ്. സുഖത്തിൽ പോകുന്ന എല്ലാം ഈസിയ കാര്യമാണ് വെച്ചിരിക്കുക. കർത്താവ് വന്നാൽ പറന്ന് പോകാൻ റെഡിയായിട്ടിരിക്കുക. പ്രൈസ്, വഞ്ചിക്കപ്പെട്ടു പോകരുത്. കർത്താവിൻ്റെ വരവ് സമയം എടുത്തിരിക്കുക. ഒരൊറ്റ വ്യക്തി ഈ ആലയത്തിൽ കടന്ന് ആരാധിക്കുന്ന ഒരു വ്യക്തി നഷ്ടപ്പെട്ടു പോകരുത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇതിപ്പം കുറേ നാളായിട്ട് കേട്ടുകൊണ്ടിരിക്കുക. കർത്താവ് വരും വർഷങ്ങൾ ബാല്യമല കേട്ടോ, ഇതൊന്നും ഇതൊക്കെ എത്ര ആൾ കേൾക്കുന്ന കേട്ട് കേട്ടങ്ങ് തഴമ്പിച്ചിരിക്കുക. പക്ഷേ ഇറ്റ് വിൽ ഹാപ്പൻ. ഒരാളുള്ള വെറും താമസിക്കുകയില്ല. പക്ഷേ നമ്മുടെ കാര്യം ഒരുങ്ങിയിരുന്നില്ലെങ്കിൽ, വിശുദ്ധിയിൽ ഹല്ലേലൂയ ജീവിതത്തെ സാധ്യത സൂക്ഷിച്ചില്ലെങ്കിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ. ഏത് നിമിഷവും തലവരെ സംഭവിക്കാം. ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന് മടങ്ങി വരെ സംഭവിക്കാം. അതുകൊണ്ട് ജീവിതത്തെ ക്രമീകരിപ്പാൻ ദൈവം നമ്മെ ഓർപ്പിക്കുന്നു. 4-5 വാക്യം. പ്രൈസ് ഗോഡ്. ഇത് വീഴ്ചയ്ക്ക് പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കൂട്ടുകാരാണ്, ഉന്നതഭാവവും നികളും. സഹർഷവാക്യം 16 അധ്യായം വായിക്കുമ്പോൾ 16:18 വായിച്ച് വേഗം വേഗം. നാശത്തിന് മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം. പ്രൈഡ് ഗോസ് 18 Pride goes before its destruction. Praise God. Haughty spirit before a fall. നമുക്കെ എവിടെയെങ്കിലും നിഗളം കയറിയാൽ, ഉന്നതഭാവം കയറിയാൽ കാര്യം താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കാൻ ഓർത്തോളം. ആമേൻ. ഹല്ലേലൂയ. നാശത്തിന് മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പ് ഉന്നതഭാവം. അല്ല, ഞാൻ ചോട്ടെ, നമ്മളെ എന്തോ ഉന്നതഭാവം കാണിക്കാൻ ഈ അകത്തോട്ട് പോകുന്ന വായു പുറത്തോട്ട് പോയില്ലേ, സംഗതി ക്ലോസ് ആയില്ലേ? പിന്നെ നിമിഷങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ കൊണ്ട് മോർച്ചയിൽ കൊണ്ടുവെക്കും. അത്രേ ഉള്ളൂ ഉന്നതഭാവം കാണിച്ച. ഞാൻ ഏതാണ്ട് ആണെന്നോ ഏതൊക്കെയോ സംഭവമാണെന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടുകളഞ്ഞേരും. ഇതിൽ താഴുവാൻ, ഇതിൽ വിനയപ്പെടുവാൻ, ദൈവസ്നേഹം നിങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ഗോഡ്. സംഗതി പറയാണ്, ഞാൻ ഉന്നതഭാവവും നിങ്ങളെ ഹൃദയമുള്ളവർ ഞാൻ സഹിക്കയില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പിന്നെ തൻ്റെ രാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. എൻ്റെ രാജ്യത്ത് ദേശത്തിലെ വിശ്വസ്തന്മാരോട് വസിക്കണം. ഹല്ലേലൂയ. അതിൻ്റെ അവസാനത്തെ വാക്യം, 8 വാക്യം. യഹോവയുടെ നഗരത്തിൽ നിന്ന് സകല ദുഷ്പ്രവർത്തിക്കാരെയും ഛേദിച്ചു കളയേണ്ടതിന്.
യഹോവയുടെ നഗരത്തിൽ ദൈവം വസിക്കുന്ന സ്ഥലത്ത് ആര് വസിക്കാൻ പാടില്ല? ദുഷ്പ്രവർത്തിക്കാർ. അവരെ ഞാൻ എന്ത് ചെയ്യും? ഛേദിച്ചു കളയും, നശിപ്പിച്ചു കളയും. രാവിലെ തോറും നശിപ്പിക്കും. അങ്ങനെ രാവിലെ തോറും ദാവീദ് ചെയ്യുന്നത് ഒരു വാൾ എടുത്തോണ്ട് ദുഷ്ടന്മാരെ എവിടാന്ന് തപ്പി തടന്ന് അവിടെ കൊന്ന് നശിപ്പിക്കുക. നിങ്ങളുടെ അർത്ഥം ഇസ് ഗാഡ്. ദൈവം വസിക്കുന്ന നഗരം ഇവിടെയാണ്. വിളിക്കുന്ന ഓരോ വ്യക്തിയുടെ ഹൃദയത്തിൽ അവൻ വസിക്കുന്ന സ്ഥാനം ഉണ്ടായിരിക്കണം. പ്രൈസ് ഗോഡ്. അവിടെ ഏതെങ്കിലും ദുഷ്ട ചെയ്യുന്ന വിടാൻ അപ്പോഴും നശിപ്പിച്ചേക്കണം അതിനെ. Let the Spirit of God take control of our heart. Every wicked thoughts should be punished. Praise God. Hallelujah. Cut off. Cut off. Amen. Illa. So as to cut off from the city of God. Ivathinte nagarathil ningalore nashippichu kalayum. Cut off cheythu kalayum. Agarthu kalayum. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ മൊബൈൽ പിടിച്ചോണ്ട് എഴുന്നേൽക്കുന്നത്. ദൈവസേനത്ത് ദൈവസേനയിൽ ഇരുന്ന് പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുവാൻ, ദൈവത്തിന് മുമ്പാകെ സമയം വേർതിരിക്കുവാൻ, ഇതൊക്കെ ചെയ്യാതെ ഈ പുള്ളിയെ പിടി കിട്ടത്തില്ല. ദൈവത്തിൻ്റെ നഗരത്തിൽ വസിക്കുന്ന ഒട്ടമല നശിപ്പിക്കാനായിട്ട് മാർഗം വേറൊന്നുമില്ല. പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കുവാൻ, ദൈവനെ ധ്യാനിക്കുവാൻ, വ്യക്തി ഒരു കർത്താവിനോട് നന്ദി കരയേറ്റുവാൻ, സ്തോത്രം ചെയ്യുവാൻ, സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ ഒക്കെ സമയം കണ്ടെത്തിക്കണം. അങ്ങനെയാണ് ഡിസിപ്ലിൻ്റെ ലൈഫ് ലൈഫ് നയിക്കേണ്ടത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അങ്ങനെ കാലം പറയുകയാണ്, ഞാൻ കർത്താവിനെ സ്തുതിക്കും. പരമാർത്ഥത്തോട് ഞാനൊരു പാട്ട് പാടും, കീർത്തനം പാടും. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ ശോധന ചെയ്യുവാൻ, കറക്റ്റ് ഉണ്ട് കറക്റ്റ് ചെയ്യുവാൻ ദൈവത്തിന് മുമ്പാകെ എന്നെ ശോധന ചെയ്യും. നിങ്ങളുടെ തീരുമാനം ദൈവം ദൈവം സഹായിക്കട്ടെ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. തുടർന്ന് കർത്താവ് ദാസൻ